ദേശീയ പാത നിർമ്മാണത്തിന്റെ ഭാഗമായി വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. പൊന്നാനി നഗരസഭയിലെ ഈശ്വരമംഗലം വാർഡ് 11 ൽ ടിവൈ റോഡ് പരിസരത്താണ് വെള്ളക്കെട്ട്. ദേശീയ പാത നിർമ്മാണത്തിന്റെ ഭാഗമായി കാന ഉയർത്തി നിർമ്മിച്ചതോടെയാണ് 15 ഓളം വീടുകൾ രൂക്ഷമായ വെള്ളക്കെട്ടിനെ നേരിടുന്നത്. നേരത്തെ വെള്ളം ഒഴുകി പോയിരുന്ന കാനകൾ വഴി സുഗമമായി വെള്ളം ഒഴുകുന്നത് നിരച്ചതാണ് പ്രയാസം സൃഷ്ടിക്കുന്നത്. നേരത്തെ പ്രദേശത്തെ വെള്ളക്കെട്ട് അനുഭവപ്പെടാറുണ്ടെങ്കിലും വേഗം തന്നെ വെള്ളം ഒഴിഞ്ഞു പോയിരുന്നു. ദേശീയ പാത അധികൃതരും നഗരസഭാ അധികൃതരും കൗൺസിലറും ഇടപെട്ട താൽക്കാലിക തോട് നിർമ്മിച്ചെങ്കിലും പര്യാപ്തമല്ല. ദേശീയ പാതയോട് ചേർന്ന് ശാസ്ത്രീയമായി കാന നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. പുതിയ നാഷണൽ ഹൈവേണ്ട് വർക്കിന് വേണ്ടിയിട്ട് അവർ ഈ സൈഡ് കെട്ടി മണ്ണിട്ട് ഉയർത്തേണ്ടായത്. അപ്പോൾ ഉയർത്തിയപ്പോൾ മുൻകാലങ്ങളിൽ വെള്ളം പോയിരുന്നത് രണ്ട് കൽവെട്ട് ഉണ്ടായിരുന്നു. ഈ കൽവെട്ട് കൂടെ പിന്നെ അപ്പുറത്തെ ഹൈവേൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വെള്ളം പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ വർക്ക് നടക്കുന്ന സമയത്ത് ഇവർ കംപ്ലീറ്റ് മണ്ണിട്ടു. മണ്ണിട്ട് ഇപ്പോൾ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഇതായി പോകേണ്ടായത്. ഈ ഇപ്പോൾ നിലവിലിവിടെ നമ്മൾ ഈ ജൂൺ മാസം ആദ്യവാരം മുതൽ പെയ്ത മഴയിൽ അന്ന് മുതൽ ഇവിടെ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഈ പ്രദേശത്ത് ഒട്ടാകെ ഏകദേശം 20 ഓളം വീടുകൾ ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ്. അപ്പോൾ ഇന്നലെ കാലത്ത് പെയ്ത മഴയുടെ വെള്ളമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഈ മൊത്തം അതായത് വെള്ളം അത്രയും ദിവസം ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. അവിടെ ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനങ്ങളില്ല. നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ അവർ വന്ന് സൈഡ് മണ്ണെടുത്ത് മാറ്റി തൽക്കാലം ഇപ്പോൾ കുറേശ്ശെ വെള്ളം പോകുന്നുണ്ട്. അതൊന്നും പര്യാപ്തമല്ല. NCV ന്യൂസ് പൊന്നാനി. വിലമതിക്കാനാവാത്ത ബന്ധം എന്നും അമൂല്യമാണ്. കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, വടക്കേക്കാട്.